ഇതാണ് നഹാസ് ഹോസ്പിറ്റൽ. മലപ്പുറത്തുള്ള പരപ്പനങ്ങാടിയിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഇന്ന് രാവിലെ 11 മണിക്ക് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ അനിയത്തിയും ഒരു കുട്ടികൾ അവരുടെ ഞങ്ങളുടെ ചെറിയ പൈതങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്ന്. അങ്ങനെ മേലെ അലാവുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ ബില്ലൊക്കെ അടിച്ച് അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടി കരഞ്ഞപ്പോൾ ഒരു മിഠായി വാങ്ങാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങാണ്. അതായത് ഈ വഴിയാണ്, ഈ വഴി ഞാനിങ്ങനെ പുറത്തിറങ്ങാണ്. ഈ വഴി ഞാനിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഇവിടുത്തെ കുറച്ച് സ്റ്റാഫ് വന്നിട്ട് ഒരു വിശ്വം എന്ന് പറയുന്ന ഒരു മുൻ SI ആയിരുന്നു, അയാളും വേറൊരാളും കൂടി പുറകിൽ വന്നിട്ട് ഇന്നെ കുറച്ച് ഒരു 10 മിനിറ്റ് ഇവിടെ നിർത്തിയിട്ട് ഇന്നെ ചോദ്യം ചെയ്യുക, നീ എന്തിനാ ഇവിടെ വന്നേ, നീ ആരാ, ആരെ കൂടെ വന്നേ. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എൻ്റെ വൈഫുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഇവർ ഈ റഫ് കണ്ടപ്പോ ഇത് മറ്റേ ഈ കൊറോണയ്ക്ക് അല്ലേ അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള സീനാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഇവിടെ തൊട്ട് മുമ്പ് ഒരു മോഷണം നടന്നിട്ടുണ്ട്. ഒരു 185 രൂപയും കേൾക്കണം, 185 രൂപയും ഒരു ഫോണും, ഇക്കണ്ട CCTV ഇക്കണ്ട സെക്യൂരിറ്റിയും ഉണ്ടായിട്ട് ഇവിടെ 1000 മനുഷ്യന്മാരുണ്ടായിട്ട് കുറച്ച് നിറം കുറഞ്ഞ കുറച്ച് താടിമുടി എൻ്റെ നീണ്ടുപോയി. പിന്നെ എൻ്റെ ഡ്രസ്സില്ലേതാ, എൻ്റെ ഡ്രസ്സിന് കുറച്ച് കളറായി. അപ്പോൾ ഈ കളറ് കണ്ടപ്പോൾ തന്നെ വില പൂതി നമ്മൾ കള്ളനാണെന്ന് വില അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. അപ്പോൾ തൊലി കറുത്ത മനുഷ്യന്മാർക്കും കുറച്ച് മുടി നീണ്ട മനുഷ്യന്മാരും എല്ലാവരും കള്ളന്മാരായിട്ടാണോ? ഇവിടെ വെള്ള വസ്ത്രം ഇട്ട് അല്ലെങ്കിൽ ഇതിട്ട് വന്നവരൊന്നും കക്കൂലാണോ? നമ്മൾ മാത്രമേ കള്ളന്മാരോ? എന്തെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇവർ നമ്മളോട് ചെയ്ത്? ഒരു തെളിവ്, ഇത്രയും CCTV ഇത്രയും സാധനം ഉണ്ടായിട്ട് അതൊന്നും ചെക്ക് ചെയ്യാതെ ഇവിടെ ഇന്നെ നിർത്തിച്ചിട്ട് 10 മിനിറ്റ് എന്നോട് സംസാരിക്കുക, എന്നിട്ട് ഞാനിവിടെ ഇവിടെ 200 രൂപ പേ ചെയ്തിട്ടാണ് ഞാനിവിടെ അതിൻ്റെ അകത്ത് പോയി ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ തെളിയിക്കാൻ വേണ്ടി അത്രയും ദൂരം പോയി ഞാൻ ആ റിസപ്ഷനിസ്റ്റിനോട് പറയിപ്പിച്ചു. എന്നാൽ ഇവർക്ക് ചെയ്തുകൂടെ, ഇവരുടെ സ്റ്റാഫല്ലേ, ഇവരുടെ സെക്യൂരിറ്റി അല്ലേ, ഇവർക്ക് ചോദിക്കാമല്ലോ ആ ചെക്കൻ എന്തിനാ വന്നേ, ഓനിവിടെ പൈസ അടിച്ചിന്, ഓൻ്റെ കൂടെ ആരെങ്കിലും ഇവരെ ഓനോട് ചോദിക്കാതെ ഇന്നിവിടെ. എന്നിട്ട് ഇവരുടെ CCTVയിലുള്ള വിഷ്വൽസ് തന്നെ ഉണ്ടാവും, ഇന്നെ ഫിസിക്കലി ആൻഡ് വെർബലി ഭീകരമായിട്ട് അവർ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതില്ലേ നമ്മളെ എന്താ പറയുക, മനുഷ്യന്മാരല്ലേതാ, മനുഷ്യന്മാരാണ്. ഇച്ചിരി മുടി വന്ന് തലയിൽ ഇച്ചിരി താടി വന്ന്, അതുകൊണ്ട് നമ്മളെല്ലാവരും കള്ളന്മാരാണ്. എന്തൊരു അവസ്ഥയാണ് ഈ കൊറോണ സമയത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ. ഇത് ആരോട് നമ്മൾ പറയുക? പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഞാൻ കംപ്ലയിൻ്റ് ചെയ്ത് പോലീസുകാർ വന്നു, ഇവരോട് സംസാരിച്ചു, ഇവർ പറഞ്ഞു ആ തെറ്റാണ്, തെറ്റു പറ്റി, സോറി പറയാന്ന്. എന്നിട്ട് ഇവർ ആ റൂമിൻ്റെ ജനറൽ മാനേജറിൻ്റെ റൂമെന്ന് മാപ്പ് പറയാന്ന്. അപ്പോൾ ഇത്ര 100 ആൾക്കാരെ മുന്നിൽ ഇട്ടിട്ട് ഇവിടുന്ന് ഇന്നെ അപമാനിച്ചുകൊണ്ട് ഞാൻ ആവശ്യപ്പെട്ടു എനിക്ക് ഇവിടുന്ന് ഇതാ, അപ്പോൾ ആളെ കൊഞ്ഞുങ്ങളെ റിസപ്ഷൻ സ്റ്റാഫിൻ്റെ മുന്നിലിട്ടിട്ട് ഇന്നോട് മാപ്പ് പറയണമെന്ന്. അപ്പോൾ എനിക്ക് പറ്റൂല, കാരണം എന്താ, അവൻ്റെ മാനം മുറിയുമെന്ന്. അപ്പോൾ എൻ്റെ മാനം ഞാൻ കവറിൽ തൂക്കിക്കൊണ്ട് കിടക്കലാണ് ആവശ്യത്തിന് ഉപയോഗിക്കാൻ, നമുക്ക് ആ സാധനമില്ലേ. ഇതൊരു തരത്തിലുണ്ടല്ലോ, ഒരു വംശീയ അധിക്ഷേപമാണ് അല്ലെങ്കിൽ ഒരു ജാതി, ഒരു പ്രിജിഡൈസ് ആറ്റിറ്റ്യൂഡാണ്. നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാരെ കാണുമ്പോൾ ഇറ്റികൾക്ക് ചൊറിച്ചിലാണ്. നമ്മളെ കള്ളന്മാരാക്കാനും നമ്മളെ കഞ്ചാവും കൊള്ള എല്ലാം ആക്കാനും എളുപ്പമാണല്ലോ. കാണിക്കാൻ താടി മുടിയും ഉണ്ടല്ലോ, അത് കാണിച്ചാൽ നമ്മൾ തീവ്രവാദി അല്ലെങ്കിൽ നമ്മൾ കള്ള പെണ്ണുവിടയൻ, എളുപ്പമാണ്. എന്നാൽ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് നടക്കുകയും ചെയ്യുക. കള്ളനെ ഇതുവരെ പിടിച്ചിട്ടില്ല, കള്ളനെ കിട്ടിയിട്ടില്ല ഇവൽക്ക്. പക്ഷേ അതിൻ്റെ പേരിൽ എത്ര ആൾക്കാരെ മുന്നിലിട്ടിട്ട് ഇന്നുണ്ടല്ലോ, എൻ്റെ വൈഫോ എൻ്റെ പെങ്ങളോ ഇനി നാളെ പിറ്റേന്ന് എൻ്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചോദിക്കും, ഒക്കാക്ക നിങ്ങളെ റോട്ടിൽ നിന്ന് ആരെങ്കിലും പിടിച്ചു വെച്ച് നിങ്ങളെ കക്കാന്ന് ചോദിക്കും. എൻ്റെ അവസ്ഥ നിങ്ങൾക്കൊക്കെ വീട്ടിൽ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാലും എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇത് കാണുന്ന എത്ര ആളുണ്ടോ, നിങ്ങളൊന്ന് സിമ്പിളി ഒന്ന് ചിന്തിക്കണം. ഇവിടെ ഞാൻ 200 പൈസ അടച്ചിട്ട് ഈ ഹോസ്പിറ്റലിൽ പൈസ അടച്ചിട്ട് ചികിത്സിക്കാൻ വന്ന ഇന്നോട് വേറെ ആരോടും ചോദിച്ചില്ല, വല്ല CCTV ഇന്ന് മൊത്തം ചെക്ക് ചെയ്യണം, വല്ല അതിന് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യും, ഇന്നോട് മാത്രം വന്നിട്ടാണ് ഈ തെമ്മാടിത്തരം ചെയ്ത്. എന്നിട്ട് ഞാൻ എത്ര തവണ അവരോട് പറഞ്ഞു കൊടുത്തു എന്നറിയോ, സംഭവം ഇതാ, എൻ്റെ ഭാര്യ അവിടെ ഉണ്ട്, ഇതൊന്നും അവർക്ക് മനസ്സിലാക്കി, എൻ്റെ ഭാര്യനെ അവർക്ക് കാണിച്ചു കൊടുക്കണം വിളിച്ച്, ആ വിശ്വം എന്ന് പറയുന്ന ആൾ എന്നോട് പറഞ്ഞതാ. അപ്പം ഞാനിവിടെ ഡോക്ടറെ കാണിക്കാൻ വന്നതോ അതോ ഇവിടുത്തെ HR കാണിക്കാൻ വന്നോ എൻ്റെ ഭാര്യനെ? ഇതന്നെ ഇവരുടെ. എന്നിട്ട് ഫൈനലി ഞാൻ മാപ്പ് പറയാൻ പറഞ്ഞിട്ട് ഇവർ സമ്മതിച്ചില്ല. ഇവർ പറഞ്ഞെന്താണെന്നറിയോ, നിങ്ങൾ പോയിട്ട് നിങ്ങളെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തോന്ന്. അതൊരു ഗർവാണ്.
അതില്ല, അത് ഈ ചെങ്കോലുള്ള ഈ കായുള്ള ഈ അധികാരമുള്ള ഒരു ഗർവാണ്. നമ്മക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല, ഇവരെ കൈമിൽ എല്ലാ സാധനവും ഉണ്ട് എന്നുള്ളൊരു സാധനമാണ്. എനിക്കൊരു ഭയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സാധനം ചെയ്തത്. എനിക്കൊരു ഭയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തത്. എനിക്കിത് ചെയ്യാൻ മാത്രം ഓപ്ഷനുള്ളൂ. ഇതുകൊണ്ട് എന്ത് മലമറിയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇതെങ്കിലും ചെയ്തിടണം, മനസ്സിലായോ?